ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബോട്ടൽ ആർട്ടാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ബോട്ടൽ ട്രൈ ചെയ്ത് നോക്കണം ഫോട്ടോസൊക്കെ അയച്ചു തരണം ഫോട്ടോസ് അയച്ച് തരേണ്ടത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പേജിലേക്കാണ് ശില്പാസ് ക്രാഫ്റ്റ് എന്നാണ് അതിലേക്ക് എല്ലാവർക്കും സെൻഡ് ചെയ്തു തരാൻ പറ്റും അത് കൂടാതെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നമ്മൾക്ക് ഒട്ടും വായിപ്പിക്കണ്ട നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതാ ഞാനിവിടെ ബോട്ടിൽ മൊത്തമായിട്ട് ബ്ലാക്ക് ജസോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്പോഞ്ച് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്ത് എടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്കിത് ഇതുപോലെയുള്ളൊരു ഫോട്ടോ പ്രിൻ്റ് ഔട്ട് വേണം ഞാനിത് എടുത്തിട്ടുള്ളത് ഒരു ഫ്ലവറിൻ്റെ ഫോട്ടോ ആണ് അപ്പോൾ ഇത് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾക്കിതാ നമുക്കിതൊന്ന് ട്രേസ് ചെയ്യണം ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർബൺ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തു ഒരു പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ ബാക്ക് സൈഡിൽ ഇതുപോലെ ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ ചെയ്തെടുക്കുക ചിത്രം ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുക അതിനുശേഷം അതങ്ങ് ബോട്ടിലേക്ക് വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു പെൻസിൽ വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്യുന്ന സെയിം എഫക്റ്റ് തന്നെയാണ് നമ്മൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴും കിട്ടുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലും നമ്മൾക്ക് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ കാർബൺ പേപ്പർ ഇല്ലാത്തവരൊന്നും ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതുപോലെ പിക്ചേഴ്സൊക്കെ നമ്മൾക്ക് ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും ഇനിയിപ്പം ബോട്ടിലല്ല ഇതുപോലെ നമ്മൾക്ക് ക്യാൻവാസിൽ വേണമെങ്കിൽ അങ്ങനെയും ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും ഇതാ ഞാനിവിടെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ ഈ ഡ്രസ്സിലൊക്കെ വെച്ച് കൊടുക്കുന്ന ടൈപ്പ് മിറർ ഉണ്ടാവുമല്ലോ കുഞ്ഞു മിററാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ഇതാ കുഞ്ഞു മിററാണ് അപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സിന് വെച്ച് കൊടുക്കുന്ന കുഞ്ഞു സ്റ്റോൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാൻ പറ്റും ഇതിന് പകരമായിട്ട് അപ്പോൾ ഈ ഒരു ഇത് ഒരു മോഡലിലെ കുഞ്ഞു മിറർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതായിരിക്കും ബെറ്റർ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഈ ചിത്രത്തിന് നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഞാനിവിടെ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ബ്രഷ് വെച്ചിട്ട് ആ ഒരു ചിത്രത്തിലേക്ക് നമ്മൾക്കൊന്ന് ഫെവികോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മളുടെ മിററൊക്കെ നമ്മൾക്കൊന്ന് ഒട്ടിച്ചെടുക്കാം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒട്ടിച്ചെടുക്കുക എന്നുള്ളത് പക്ഷേ അത് നമ്മൾക്ക് ഒട്ടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ മെല്ലെ മെല്ലെ ആയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ ഒറ്റൊരു ദിവസം നമ്മൾക്ക് അങ്ങനെ തന്നെ ഇരുന്ന് ഒട്ടിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു രണ്ട് ദിവസമൊക്കെ എടുത്തിട്ടാണെങ്കിലും നമുക്ക് അതൊന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ചെയ്തെടുത്ത വർക്ക് എന്ന് പറയുന്നത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് അടുത്തടുത്തായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രീൻ കളറിലുള്ള ഡ്രസ്സിൽ വെച്ച് കൊടുക്കുന്ന ചുക്കാൻ സെയിം യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ലീഫിനൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുള്ള ലുക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പിന്നീട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചിത്രത്തിന് മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു സെപ്പറേഷൻ മനസ്സിലാകത്തോണ്ട് തന്നെ ഞാൻ ഒരു ത്രീ ഡി ലൈനർ വെച്ചിട്ട് ലിക്വിഡ് എംബ്രോയിഡറി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നൊരു ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് ഒട്ടിക്കുന്നത് നല്ലത് കേട്ടോ അതിനുശേഷം നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം ഇപ്പം ത്രീ ഡി നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളർ സർഫേസ് ആയതുകൊണ്ട് ഞാൻ വൈറ്റ് കളർ ലിക്വിഡ് എംബ്രോയിഡറിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഞാനിവിടെ മൊത്തമായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടിച്ച് വരുമ്പോഴത്തേക്കും നല്ല സൂപ്പറായിട്ടുണ്ട് സംഭവം ഈ ഒരു ഡ്രസ്സിന് വയ്ക്കുന്ന ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾക്ക് ക്രാഫ്റ്റിൻ്റെ കടകൾ ആണ് അപ്പോൾ അത് വാങ്ങിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഇത് ഇതുപോലെയുള്ള ഒരു ഗ്രീൻ കളർ റിബൺ എടുത്തിട്ടുണ്ട് നമ്മളുടെ ആ വർക്കിന് മാച്ചിങ് ആയിട്ടുള്ള റിബൺ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മളിലൊക്കെ ചുറ്റിക്കൊടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുത്തിട്ടും ഉണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനിയും നമുക്ക് നല്ല വീഡിയോസായിട്ട് വരുന്നൊരു എപ്പിസോഡ് നമുക്ക് കാണാം അതുവരേക്കും ദിസ് മീ ശിൽപാ നവനി സൈനിങ് ഓഫ് ബൈ